നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച ഒരു ജനസമൂഹമാണ് ഇസ്രായേൽ. അടിമത്തത്തിൻ്റെ പേരിൽ മറ്റ് രാജ്യങ്ങളിൽ മനുഷ്യർ അനുഭവിച്ച അടിമത്തത്തെക്കാൾ ഹീനമായ നിയമങ്ങൾ നിലനിർത്തി അടിമത്തം അനുഭവിച്ച ലോകത്തിലെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ജനത പുലയരാണ്. ഒരു കാലത്ത് പുലയരെ സുറിയാനികളും മാനവരിൽ മഹോന്നതനായ പ്രവാചകൻ്റെ മക്കളായ മുസ്ലിങ്ങളും അവരെ വിറ്റുതിന്ന കറ അവരുടെ രണ്ട് കരങ്ങളിലുമുണ്ട്. അവരെ സ്വതന്ത്രരാക്കിയതും അവർക്ക് ഒരു ഓണം സമ്മാനിച്ചതും ആരാണ്? അയ്യങ്കാളി കല്ലുമാല പൊട്ടിച്ചെറിയും മുമ്പേ, പഞ്ചമിയെ സ്കൂളിൽ ഇരുത്തും മുന്നേ, കർഷക തൊഴിലാളി സമരം ആരംഭിക്കും മുന്നേ, വില്ലുവണ്ടി യാത്ര നടത്തും മുന്നേ, നാരായണഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന് പറയുന്നതിന് മുന്നേ, മന്നത്ത് പത്മനാഭൻ എടുത്തെറിയട കിണ്ടിയും വെള്ളവും എന്ന് പറയും മുന്നേ, കമ്മ്യൂണിസം ഉത്ഭവിക്കും മുന്നേ, കോൺഗ്രസ് ആരംഭിക്കും മുന്നേ, BJP ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പേ, നിങ്ങൾ കേൾക്കണം ഈ സത്യം. 1843 ബ്രിട്ടീഷ് മലബാറിൽ നിയമപരമായി അടിമത്തം നിരോധിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്താൽ അടിമകളുടെ കുട്ടികൾക്കായി സ്കൂളുകൾ ആരംഭിച്ചു. 1844 ജൂലൈ മാസം കോഴിക്കോടും ആഗസ്റ്റിൽ തലശ്ശേരിയിലും സെപ്റ്റംബറിൽ പാലക്കാടും അടിമകൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു. പിന്നീട് ഇത് ബാസൽ മിഷൻ ഏറ്റെടുത്തു. അഞ്ചരക്കണ്ടി തോട്ടത്തിലെ ബ്രൗൺ സാഹിബിന്റെ മരണാന്തരം 1833 ശേഷം തോട്ടത്തിലെ പുലയരെ ക്രിസ്തുമതം പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടി ക്രിസ്തീയ ആരാധന ആരംഭിക്കുകയും ചെയ്തു. തിരുനെൽവേലിയെ CMS മിഷനിലെ പ്രവർത്തകരായിരുന്നു മിഖായേൽ ഉപദേശിയെ അഞ്ചരക്കണി തോട്ടത്തിൽ കൊണ്ടുവരികയും പുലയർക്ക് വേണ്ടി ആരാധന നടത്തുകയും ചെയ്തു. നിയമപരമായി അടിമത്തം അവസാനിപ്പിച്ച, പുലയർക്ക് വിദ്യാഭ്യാസം നടത്താൻ സ്കൂളുകൾ സ്ഥാപിച്ചു കൊടുത്ത ഈ ബ്രിട്ടീഷുകാർ അവർ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ശേഷിപ്പിലേക്ക് ഞാൻ യാത്ര ചെയ്തു. അതെ, തിരുവനന്തപുരത്തുള്ള ആ സ്ഥലത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നും 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അവിടേക്ക് ഞാൻ ബസ്സിലല്ല ഞാൻ പോയത്, എൻ്റെ സൈക്കിളിലാണ്. സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 60-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് ആ സ്ഥലത്തെത്തി വളരെ വ്യക്തമായ നിലയിൽ എല്ലാ കോണുകളിൽ നിന്നും ആ സ്ഥലം ഷൂട്ട് ചെയ്തു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്, എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചില യൂട്യൂബിൻ്റെ നിബന്ധനകൾ എൻ്റെയും യൂട്യൂബ് ചാനൽ ബാധിച്ചതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് ആവശ്യമാണ്. ഈ കാണുന്ന വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലിനെ നിങ്ങൾ സഹായിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോഡ് ബ്ലസ് യു. കോഴിക്കോട് പല ബുദ്ധിമുട്ടുകളും നേരിട്ട ഇംഗ്ലീഷുകാർ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിൽ ഒരു ചെറിയ മണൽ പ്രദേശം 1684 ആറ്റിങ്കൽ റാണിയിൽ നിന്ന് അവർക്ക് കിട്ടി. അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദവും 1690 ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. 1695 കോട്ടയുടെ പണി പൂർത്തിയായി. അഞ്ചുതെങ്ങ് കിട്ടിയത് ഇംഗ്ലീഷുകാർക്കൊരു വലിയ നേട്ടമായിരുന്നു. വടക്കോട്ടുള്ള ജല ഗതാഗതത്തിനു ആ സ്ഥലം സൗകര്യപ്രദമായിരുന്നതുകൊണ്ട് വാണിജ്യം അഭിവൃദ്ധിപ്പെടാൻ അതു സഹായകരമായി. സൈനിക സാമഗ്രികൾ സംഭരിക്കുന്ന ഒരു കേന്ദ്രവും അവർ അവിടെ തുറന്നു. വളരെ വൈകാതെ പശ്ചിമ തീരത്ത് ബോംബെ കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമായി അഞ്ചുതെങ്ങ്. ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വാധീന ശക്തി വ്യാപിപ്പാൻ കാലുറപ്പിക്കുന്നതിന് ഒരിടമാകുകയും ചെയ്തു. അത് ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് സൗജന്യം അനുവദിച്ചു കൊടുത്തത് സ്ഥലവാസികളെ രോഷാകുലരാക്കി. ഇംഗ്ലീഷുകാർ നിശ്ചയിച്ചിരുന്ന വിലയ്ക്ക് കർഷകർ അവർക്ക് കുരുമുളക് വിൽക്കണമെന്ന നിബന്ധനയും നാട്ടുകാരെ അസ്വസ്ഥരാക്കി. അവർ 1697 അഞ്ചുതെങ്ങിലെ ഫാക്ടറി ആക്രമിച്ചു. പക്ഷേ ആ ആക്രമണം അലസിപ്പോവുകയാണ് ഉണ്ടായത്.